നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മെയ് മാസത്തിൽ നടത്താനിരുന്ന സി ബി എസ്ഇ പത്താം തരം പരീക്ഷ റദ്ദാക്കി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്ലസ് ടു പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് ജൂൺ ഒന്നിന് ശേഷം തീരുമാനമെടുക്കും ഇന്റേണൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പത്താം തരം വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്റേണൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പത്താം തരം വിദ്യാർത്ഥികൾക്ക് പതിനൊന്നാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുക എന്നാൽ ഈ വിലയിരുത്തൽ വിദ്യാർത്ഥി സംതൃപ്തനല്ലെങ്കിൽ കോവിഡ് സാഹചര്യം മാറുന്ന മുറയ്ക്ക് വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സിബിഎസ്ഇ പൊതുപരീക്ഷകൾ റദ്ദാക്കുകയോ ഓൺലൈനായി നടത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത് പത്താം തരം പ്ലസ് ടു പരീക്ഷകൾ മെയ് നാലിന് തുടങ്ങാനാണ് സിബിഎസ്ഇ തീരുമാനിച്ചിരുന്നത് ഓഫ്ലൈൻ എഴുത്തുപരീക്ഷയായിരിക്കും നടത്തുകയെന്നും കോവിഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന പരീക്ഷയായതിനാൽ സാമൂഹിക അകലം ഉറപ്പുവരുത്തുന്നതിനായി വൻ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും സിബിഎസ്ഇ അറിയിച്ചിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്നവർക്ക് ജൂൺ പതിനൊന്നിന് മുൻപായി പരീക്ഷ എഴുതാൻ ഒരു അവസരം കൂടി നൽകും സൗകര്യത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റാം തുടങ്ങിയ നിർദ്ദേശങ്ങളും സി ബി എസ് ഇ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി മാറിയേക്കാമെന്ന ആശങ്കയർന്നു ഇതോടെയാണ് പത്താം തരം പരീക്ഷ റദ്ദാക്കാമെന്ന ആവശ്യമുയർന്നത് എഴുത്തു പരീക്ഷ നടത്തുന്നതിന് പകരം ഇന്റേണൽ വിലയിരുത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെ സംഘടനയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നൽകിയിട്ടില്ല അതിനാൽ വലിയ രീതിയിൽ വൈറസ് വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും രക്ഷിതാക്കളുടെ കത്തിൽ പരാമർശിച്ചിരുന്നു പരീക്ഷ റദ്ദാക്കുകയോ ഓൺലൈനായി നടത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനവും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഈ നിവേദനങ്ങളിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ വാണിക്കാം മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ